അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ക്ലാഷ് ഓഫ് ക്ലാൻസിൽ മൈനസ് ട്രോഫി എന്നുള്ളൊരു സംഭവം ഇല്ല. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ബാസി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൗൺ ഹാൾ 6-നെ എങ്ങനെയെങ്കിലും 0 ട്രോഫീസ് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരുപാട് സമയമെടുത്തിട്ട് 500 ട്രോഫികളുള്ള ഒരു ബേസ് ആയിരുന്നു കേട്ടോ ഇത്. ഇനീഷ്യലി ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്നിട്ട് അതെന്ത് ചെയ്തു, മൈനസ് ആക്കി കൊണ്ടുവന്നു. എന്നിട്ട് അങ്ങനെ 100-something എത്തിച്ച്, അങ്ങനെ 151 ട്രോഫിയൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യാം, മൈനസ് ആക്കാന്ന് വിചാരിച്ചു. അതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം മറ്റുള്ളതും കൂടെ കാണിച്ചിട്ട് വീഡിയോയുടെ ലെങ്ത് ഞാനൊരു 30-20 ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2x സ്പീഡിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ടൗൺ ഹാൾ 14 എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു അക്കൗണ്ട് എങ്കിലും ഇനീഷ്യലി എനിക്കൊന്ന് ആക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ടൗൺ ഹാൾ 6 ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ PXL തനാറ്റോസ് തന്നെയാണ് അക്കൗണ്ടിൻ്റെ പേരുള്ളത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 25-28 മിനിറ്റോളം എനിക്ക് എടുത്തിട്ടുള്ളൂ ആകെ ഈ ഒരു സംഭവം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, 500-ന്ന് 0-ലോട്ട്. മറ്റേത് ഞാൻ 7 മണിക്കൂർ എടുത്തിട്ടും എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വീഡിയോയിൽ ഒന്നും ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു ട്രൂപ്പിനെ ഇറക്കി വിടുന്ന് മൈനസ് ചെയ്യുന്നു, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈസിയാണ്, ഭയങ്കര ഈസി പ്രോസസ്സാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ടൗൺ ഹാൾ 6-ന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ കുറേ ഇങ്ങനെ ചെയ്തു നോക്കി. ആദ്യം ഞാൻ ജയന്റിന് അതായത് ഹീറോസ് അവൈലബിൾ അല്ലല്ലോ നമുക്ക് ഈ ടൗൺ ഹാൾ 6-ൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, കാരണം ട്രൂപ്പ് കുക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു ട്രൂപ്പ് നമ്മുടെ കയ്യിൽ വേണം. മൈനസ് ട്രോഫീസ് തന്നെയാണ് വരുന്നത്, മൈനസ് ട്രോഫീസ് 1, 2, 3 ഈ ഒരു റേഞ്ചിലാണ് മൈനസ് ആവുന്നത് കേട്ടോ. കൂടുതലായിട്ട് മൈനസ് ആവുന്നത് -1 തന്നെയാണ്. അപ്പോൾ ഈ ഒരു 100-ന് ശേഷം നമുക്ക് -1 വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 100 വട്ടം അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രൂപ്പിനെ ഇറക്കിയിട്ട് അതായത് സറണ്ടർ എന്ന് അടിക്കേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഇനീഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നാണ്. പിന്നെ ചില സമയങ്ങളിലൊക്കെ ഒരു ക്ലൗഡ് വരുന്നുണ്ട്, പക്ഷേ ആ ക്ലൗഡ് എന്താ പറയുക, മറ്റ് നമ്മൾ ടൗൺ ഹാൾ 14 ചെയ്തതുപോലെയല്ല, അത്ര ഒരു ക്ലൗഡ് കിട്ടുന്നില്ല. കാരണം ടൗൺ ഹാൾ 6 നമ്മൾ ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ട്സൊക്കെ ഇതുപോലെ ഈ ഒരു ട്രോഫി റേഞ്ചിൽ കിടപ്പുണ്ട്. 400 ട്രോഫിക്ക് താഴെ ഒരുപാട് ടൗൺ ഹാൾ 6-ഉം ടൗൺ ഹാൾ 5-ഉം കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ട്രോഫി ലെവലിൽ നമുക്ക് ഈ ടൗൺ ഹാൾ 6-ഒക്കെ കളിക്കാൻ പറ്റും. കാരണം പക്ഷേ ഈ ഒരു ടൗൺ ഹാൾ 9 മുതൽ എനിക്ക് പറ്റും എന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കുക, ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടൗൺ ഹാൾ 9 എക്സ്പോ ഉള്ള ടൗൺ ഹാൾ 9 ഈ ഒരു ട്രോഫി 0 ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ അന്ന് എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചില്ല. അന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് 0 ട്രോഫീസ് മൈനസ് ആവുക, അതായത് -1 പോലും കിട്ടാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പരിപാടി ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് ടൗൺ ഹാൾ 6 വെച്ചിട്ടെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ വീഡിയോയുടെ പാർട്ട് 2 ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി പെട്ടെന്ന് ഇന്ന് തന്നെ ഇരുന്നിട്ട് ഞാൻ ഈ കുത്തിയിരുന്ന് ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നോട് 30-28 എങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ എനിക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനീഷ്യലി നമുക്ക് -16, -20 ട്രോഫീസൊക്കെ മൈനസ് ആയിട്ടുണ്ടായിരുന്നു 500 ട്രോഫിക്ക് താഴെ പോകുന്ന സമയത്ത്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ -1, -2, -6 ഒക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് 0 ട്രോഫീസ് എന്നുള്ള സംഭവം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. -1, -1, -1 ആണെങ്കിൽ പോലും ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഒരു ട്രൂപ്പിനെ മാത്രം ഇറക്കി വിട്ടാൽ മതിയല്ലോ. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ട്രൂപ്പ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ഇടേണ്ട കാര്യമോ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ടൗൺ ഹാൾ 6 ഫുള്ളി മാക്സ്ഡ് ബേസ് ആയിരുന്നു എൻ്റെത്. ആ ടൗൺ ഹാൾ 6-ൻ്റെ എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. ടൗൺ ഹാൾ 7-ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാത്ത ഒരു അക്കൗണ്ട് ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇന്നലെ എന്നെ കൊണ്ട് മറ്റത് സാധിക്കാത്തത് കൊണ്ട് അത് 0 ട്രോഫിന്ന് പുഷ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഈ ഒരു അക്കൗണ്ട് ഞാൻ 0 ട്രോഫിന്ന് പുഷ് ചെയ്താലും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ കളിക്കാത്ത അക്കൗണ്ടാണ്. ടൗൺ ഹാൾ 6-ലൊക്കെ കളിച്ച കാലം മറന്നുപോയി. ജയൻറ്റും മിസാർഡൊക്കെ വെച്ചിട്ടുള്ള അറ്റാക്ക് സ്ട്രാറ്റജിയൊക്കെ
ഓർമ്മകളിൽ മാത്രമാണ്. അതൊക്കെ ഇനിയും തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ടൗൺ ഹാൾ സെവൻ ഇപ്പോഴും കളിക്കാറുണ്ട് ടൂർ ലീഗിലൊക്കെ, അതുകൊണ്ട് ടൗൺ ഹാൾ സെവനിന് പുഷ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ടൗൺ ഹാൾ സിക്സ് ഒന്നും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് സമയം വേണം, ഒരുപാട് സമയം എന്ന് വേണം മീൻസ് നമ്മൾ ഈ ഒരു ചിലപ്പോൾ ഒരു മാസ്റ്ററിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മൈനസ് ആവുന്ന ട്രോഫി ചിലപ്പോൾ 30-40 ട്രോഫിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നല്ലത് നമ്മളത് ചെയ്യാണ്ടിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ട്രോഫി മൈനസ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇന്നലത്തെ കാര്യം, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോണ്ട് ട്രൈ ദീസ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു പരിപാടിയിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് സാധിക്കും. ടൗൺ ഹാൾ 5 ടൗൺ ഹാൾ 6 ഒക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു സീറോ ട്രോഫി എന്നുള്ളത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക, സമയത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട്. സമയമില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്യേണ്ട. ഞാൻ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്, സീറോ ട്രോഫിയിൽ നമ്മൾ വീണ്ടും ട്രോഫി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സീറോയിൽ നിന്നും താഴത്തോട്ട് പോകുമോ എന്നുള്ളതായിരുന്നു. സീറോയിൽ നിന്ന് താഴത്തോട്ട് പോകുന്നില്ല. സീറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മൈനസ് ആവുന്ന ട്രോഫീസ് സീറോ തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റവും വരുന്നില്ല. അതായത് -1 -2 അങ്ങനത്തെ ആ ഒരു ട്രോഫി റേഞ്ച് ഇല്ല. സീറോ കഴിഞ്ഞാൽ 1 2 3 അങ്ങോട്ടേക്കേ ഉള്ളൂ. ഏറ്റവും ലീസ്റ്റ് ട്രോഫി എന്ന് പറയുന്നത് സീറോ തന്നെയാണ്. മൈനസ് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം എനിക്ക് വെറുതെ ഓരോ ഡൗട്ടുകൾ തോന്നിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സംഭവങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. ഒരിക്കലും ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം അത്ര നല്ലൊരു പരിപാടിയൊന്നും അല്ല ഇത്. കാരണം വെറുതെ സമയം കളയുന്നതാണ്. നമുക്ക് ലൂട്ട് കിട്ടുന്നില്ല, നമുക്ക് ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് ഈ സീറോയിൽ വന്നു, എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റും. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു സീറോ ട്രോഫി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ കയറി സമയത്ത് 4 അറ്റാക്കോ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 158 ട്രോഫീസ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇനി ആ ഒരു 158 ട്രോഫീന് താഴെയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ -1 -1 വെച്ചിട്ട് വീണ്ടും സീറോയിലോട്ട് പോകാൻ കുറച്ച് പാട് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരൊറ്റ ട്രയൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് പേഴ്സണൽ ബ്രേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു പ്രോസസ്സ് എനിക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വീണ്ടും ഒരു പേഴ്സണൽ ബ്രേക്ക് വന്ന് വീണ്ടും ഒരു 100 ട്രോഫി കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഇരുന്നിട്ട് -1 -1 നമ്മൾ കൗണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്, ക്ലൗഡ്സ് വളരെ കുറവാണ്. ആകെ എന്താ പറയുക, ഒരു 4-5 സെക്കൻഡൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ക്ലൗഡ്സ് മാറിക്കിട്ടുന്നുണ്ട്. കൂടുതൽ നേരം ക്ലൗഡ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് എനിക്കിതിൽ വേറൊരു സംഭവമായിട്ട് തോന്നിയത്. കാരണം ടൗൺ ഹാൾ 6 ആയതുകൊണ്ടാണ് ആ ക്ലൗഡ്സും കാര്യങ്ങളും കൂടുതലായിട്ട് വരാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യൊന്നും വേണ്ട, ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയം കൊണ്ട് കുറച്ചും കൂടെ ലൂട്ട് ചെയ്തിട്ട് ബേസ് മാക്സ് ആക്കാൻ നോക്ക്. അതായിരിക്കും ഒന്നും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സീറോ ട്രോഫീസ് മൈനസ് ആവുന്നുണ്ടായിരുന്നില്ല. സീറോ ട്രോഫീസ് മൈനസ് ആവുന്നത് ആ ഒരു സീറോ ട്രോഫി ലെവലിൽ എത്തിയതിന് ശേഷം. പിന്നെ ഞാൻ മൈനസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു അറ്റാക്ക് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത്ര ചെയ്തിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സീറോ ട്രോഫിയിൽ. എന്താണ് ആ ഒരു 0-0 തന്നെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത് മൊത്തത്തിൽ. അത് മൈനസ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ട്രോഫി റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഒരു ട്രോഫി കഴിഞ്ഞു. അതിനുശേഷം അറ്റാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു 3-4 സെക്കൻഡ് വേണ്ടി വന്നു കേട്ടോ. മൈനസ് ട്രോഫി ആകാൻ പോവുകയാണ് നമ്മൾ. അത് സോറി, മൈനസ് ട്രോഫി അല്ല, -1 0 ട്രോഫീസ് നമ്മൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞു. അതായത് ഒരു ലീഗിലും ഇല്ല ടൗൺ ഹാൾ 6 ഫുള്ളി മാക്സ്ഡ് ബേസ് സീറോ ട്രോഫിയിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സീറോ ട്രോഫി കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു അറ്റാക്ക് എടുത്ത് നോക്കി മൈനസ് ആകുന്നുണ്ടോയെന്ന്, ഇല്ല, 0-0-0. അതായത് ലൂട്ടും കിട്ടിയിട്ടില്ല, ട്രോഫിയും ഗെയിൻ ചെയ്തതുമില്ല, ട്രോഫി പോയതുമില്ല. അറ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രോഫീസ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും, നമ്മളെ കയ്യിൽ നിന്ന് ഒരിക്കലും അങ്ങോട്ടേക്ക് ഒന്നും പോകാനില്ല. ഇവിടെ 42 ട്രോഫി കിട്ടും എനിക്ക് 3-സ്റ്റാർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബേസിന്. ഞാൻ വീണ്ടും മൈനസ് ആകുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഈസി പ്രോസസ്സ് അല്ലല്ലോ ഇത്, നമ്മൾ ഏതായാലും പൂജ്യത്തിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ മൈനസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇനി എല്ലാ ചാൻസ് ആയാലും എനിക്ക് എന്തെങ്കിലും കാരണത്താൽ വന്നാലോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഇല്ല. സീറോ ട്രോഫീസ് തന്നെ ഉള്ളൂ, സീറോ ട്രോഫിക്ക് അപ്പുറമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും പറയാം ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല, സീറോ ട്രോഫിയാണ് മാക്സിമം ഉള്ളത്, -1 ഒന്നുമില്ല എന്നുള്ളത് ഒന്ന് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടാസ്ക് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 28 മിനിറ്റ് തൊട്ട് തീർന്നുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കൂടുതൽ സമയമൊന്നും പോകാത്തത്
ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. ടൗൺ ഹാൾ 14 ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, അപ്പോൾ എന്തായാലും ടൗൺ ഹാൾ 6 ഞാൻ അച്ചീവ് ചെയ്തു, അതിൽ ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്താ പറയുക ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കാരണം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടിലൂടെ കാണുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ.